കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ലാബിലെ മൈക്രോ ബെഞ്ചസ് ആണ് ഈ കാണുന്നത്. ഈ കാണുന്നത് ക്ലൈസ്റ്റോൺ ബേസ്ഡ് മൈക്രോ ബെഞ്ച് ആണ്. ഇതെങ്ങനെയാണ് ക്ലൈസ്റ്റോൺ ബേസ്ഡ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചു തന്നായിരുന്നു. ഇതാണ് ക്ലൈസ്റ്റോൺ. അപ്പോൾ നമുക്കറിയാമല്ലോ ഗൺ ബേസ്ഡ് മൈക്രോ ബെഞ്ചസ് ഉണ്ടെന്ന്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? അത് നമുക്ക് നോക്കാം എങ്ങനെ തിരിച്ചറിയാൻ കഴിയും. ഇത് ക്ലൈസ്റ്റോൺ എന്നാണ് നമുക്കറിയാം. ഗൺ ബേസ്ഡിൻ്റെ ദാ ഇതായിരിക്കും ഗൺ ബേസ്ഡ് മൈക്രോ ബെഞ്ചിൻ്റെ ഗണ്ണതാ ഇതായിരിക്കും. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഏതാണ് ക്ലൈസ്റ്റോണും ഏതാണ് ഗൺ ബേസ്ഡ് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയും. ഇത് ഗണ്ണാണ്, ഇത് ക്ലൈസ്റ്റോണും. ഇത് റേഡിയേഷൻ പാറ്റേൺ, ആൻറ്റിന റേഡിയേഷൻ പാറ്റേൺ എന്ന് പറയുന്ന എക്സ്പെരിമെൻ്റ് ചെയ്യാനുള്ള ഗൺ മൈക്രോ ബെഞ്ചാണ്. അതായത് ക്ലൈസ്റ്റോൺ ബേസ്ഡ് ബെഞ്ചാണ് ഇരിക്കുന്നത്. ഈ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് റേഡിയേഷൻ പാറ്റേൺ, ആൻറ്റിനയുടെ റേഡിയേഷൻ പാറ്റേൺ കാണാനുള്ള ബെഞ്ചാണിത്. ഇനി നിങ്ങൾ കണ്ടാൽ അറിയാം ഏത് ഗൺ ബേസ്ഡ് ആണോ ക്ലൈസ്റ്റോൺ ബേസ്ഡ് ആണോ എന്നല്ല, ഇതാണ് ക്ലൈസ്റ്റോൺ ആണ്. ഇങ്ങനെ നമുക്ക് ബെഞ്ചുകൾ കണ്ട് തിരിച്ചറിയാൻ പറ്റും. ഈ കാണുന്നത് ഗൺ ബേസ്ഡ് മൈക്രോ ബെഞ്ചാണ്. ഇതും ഗൺ ബേസ്ഡ് ആണ്. ഈ കാണുന്നതും ഗൺ ബേസ്ഡ് മൈക്രോ ബെഞ്ചാണ്. ഇത് ഇത്തിരി പഴക്കമുള്ള ഒരു ടൈപ്പ് ബെഞ്ചാണിത്. ഇത് ഫിലിപ്സ് എന്ന് പറയുന്ന കമ്പനിയുടേതാണ്. ഈ കാണുന്നത് റേഡിയേഷൻ ആൻറ്റിന പാറ്റേൺ ചെയ്യാനുള്ള ഒരു ബെഞ്ചാണ്. ഇത് ഇച്ചിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൈപ്പിലുള്ള ഒരു ബെഞ്ചാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ആൻറ്റിന പാറ്റേണിൻ്റെ ആൻറ്റിനയുടെ ആംഗിൾ നമുക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ടതായി വരും. ആ സമയത്ത് നമ്മൾ ഈ ഇത് വെച്ച് ചെയ്യുവാണെങ്കിൽ എളുപ്പം നമുക്ക് ചെയ്യാൻ കഴിയും. ഇത് വെച്ച് നമ്മൾ റൊട്ടേറ്റ് ചെയ്യും ആൻറ്റിനയുടെ ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനെയും റിസീവിംഗ് ആൻറ്റിനയുടെ ആംഗിൾ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതായി വരുന്ന സമയത്ത് ഇത് വെച്ച് നമ്മൾ ചെയ്യും. എന്താ ഇതിനകത്ത് നോക്കിയിട്ട് നമ്മൾ എത്ര ആംഗിളിലാണ് ആൻറ്റിന ഇരിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ കഴിയും. ഈ കാണുന്നത് ഒപ്റ്റിക്കൽ ട്രെയിനർ കിറ്റുകളാണ് ഇരിക്കുന്നത്. ഒപ്റ്റിക്കൽ ഫൈബറുമായും ബന്ധപ്പെട്ട എക്സ്പെരിമെൻറ്റുകൾ ചെയ്യാനുള്ള ട്രെയിനർ കിറ്റാണ്. ഈ കാണുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ ട്രെയിനർ കിറ്റ്, അതായത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് പഠിക്കാനുള്ള, ഡിജിറ്റൽ ലിങ്കും അനലോഗ് ലിങ്കും എന്നുള്ള കമ്മ്യൂണിക്കേഷൻ മെത്തേഡുകളൊക്കെ പഠിക്കാനുള്ള ബെഞ്ചാണ് ഈ കാണുന്നത്. ഇത് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നൊരു കമ്പനിയുടേതാണ് ഈ കാണുന്ന പ്രോഡക്റ്റ്. ഇതും അതുപോലെ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്ന കമ്പനിയുടേതാണ്. ഒപ്റ്റിക്കൽ ഫൈബർ നമ്മൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന എക്സ്പെരിമെൻറ്റിൽ ഒപ്റ്റിക്കൽ ഫൈബർ നമ്മൾ ഇതാണ് ഒപ്റ്റിക്കൽ ഫൈബർ നമ്മൾ ഉപയോഗിക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്ന ഇതാണ്. ഇത് ഈ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് നമ്മൾ ട്രാൻസ്മിറ്റിംഗ് സൈഡ് ഇതായിരിക്കും. ഈ രണ്ട് ട്രാൻസ്മിറ്റിംഗ് പോയിൻറ്റുകളുണ്ടായിരിക്കും. ഈ കാണുന്ന റിസീവിംഗ് പോയിൻ്റാണ്. ഇത് എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന സമയത്ത് പരിചയപ്പെടാം. ഈ കാണുന്ന ഡിവൈസ് LED ക്യാര, അതുപോലെ ഫോട്ടോ ഡിറ്റക്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ ലേസറിൻ്റെ ക്യാര. ഈ കാണുന്ന യൂണിറ്റ് ലേസർ, ഇതാണ് ലേസർ യൂണിറ്റ്. ഈ ലേസറിനെ ഡ്രൈവ് ചെയ്യാനുള്ള യൂണിറ്റാണ് ഈ കാണുന്ന LED ഡ്രൈവ് എന്ന് പറയുന്ന ലേസർ ഡ്രൈവ് ഇതാണ്. ഇത് വെച്ചിട്ടാണ് ഈ ലേസറിനെ നമ്മൾ ഡ്രൈവ് ചെയ്യിപ്പിക്കുന്നത്. ഇത് ഈ കാണുന്ന എക്യുപ്മെൻ്റ് എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ പവർ മീറ്റർ ആണ്. അതായത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒപ്റ്റിക്കൽ സിഗ്നലിൻ്റെ പവർ മെഷർ ചെയ്യാനുള്ള ഒരു എക്യുപ്മെൻ്റ് ആണ്. ഇതിനെ ഒപ്റ്റിക്കൽ പവർ മീറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് LED ക്യാര ചെയ്യാനുള്ള ഒരു ഡിവൈസാണ്. ഇതെല്ലാം ബെഞ്ച് മാർക്ക് എന്ന് പറയുന്ന കമ്പനിയുടേതാണ്. ഇത് ഫോട്ടോ ഡിറ്റക്ടറിൻ്റെ ക്യാരി ചെയ്യാനുള്ളതും. ഇനി നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന സമയത്ത് ഇത് വളരെ
ക്ലിയർ ആയിട്ട് നമുക്കിത് പരിചയപ്പെട്ട് ചെയ്യാം. തൽക്കാലം എന്തൊക്കെ ഡിവൈസുകൾ നമ്മൾ ലാബിലുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ലാബ് ഞാൻ മൊത്തത്തിലായിട്ട് കാണിച്ചത്. നമുക്ക് ഓരോ ലാബുകളും നമുക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂടെയുള്ള കമ്പോണൻസുകളും അതിൻ്റെ ഡിവൈസുകളും നമുക്ക് നന്നായി പരിചയപ്പെടാം. തൽക്കാലം ഈ ലാബിനെ കുറിച്ച് മൊത്തത്തിലുള്ള ഡിവൈസുകൾ ഏതൊക്കെയാണെന്ന് എക്യുപ്മെൻറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് കാണിച്ചു തന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയുള്ളതാണ് നമ്മുടെ ലാബിനുള്ള മെയിൻ എക്യുപ്മെൻറ്റ്സുകൾ.